FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. സ്പാനിഷ് ലീഗിൽ ബാർസലോണക്ക് തകർപ്പൻ വിജയം. വില്ലാറയലിലെ 1-3 മൂന്ന് ഗോളുകൾക്കായിരുന്നു ബാർസ തകർത്ത് വിട്ടത്. ജാവി മാനേജറായി വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വിജയമാണിത്. ബാർസലോണ 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു കളത്തിലിറങ്ങിയത്. ബാർസക്ക് വേണ്ടി ആദ്യ ഇലവനിൽ മാർക്ക് ടെർസ്റ്റെഗൻ, എറിക് ഗാർജിയ, അറോഹോ, പി ക്യു, ജോർഡി ആൽബ, ഫ്രാങ്കി ഡിജോങ്, ബുസ്കസ്, ഗോൺസാലസ്, യെസെൽസോലി, മെൻഫിസ് ഡിപേ, പാബ്ലോ ഗവി, ഈ താരങ്ങളായിരുന്നു ബാർസലോണയ്ക്ക് വേണ്ടി ആദ്യ ഇലവനിൽ അണിനിരന്നത്. ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ച മത്സരത്തിൽ ആദ്യ പകുതിയുടെ ഫലം ഗോൾരഹിത സമനിലയായിരുന്നു. രണ്ടാം പകുതിയുടെ 48 മിനിറ്റിലായിരുന്നു ബാർസ തങ്ങളുടെ ഗോൾ നേടിയത്. അതും ഫ്രാങ്കി ഡിജോങ്ങിലൂടെ. പിന്നീട് മത്സരത്തിന്റെ 76 മിനിറ്റിൽ വില്ലാറയൽ ചെഗുവാസയിലൂടെ അവരുടെ സമനില ഗോൾ നേടി. മത്സരം സമനിലയിലേക്ക് എന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലായിരുന്നു മെൻഫിസ് ഡിപേ 88 മിനിറ്റിൽ ബാർസയുടെ ലീഡ് ഉയർത്തിയത്. മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ ബാർസയ്ക്ക് ലഭിച്ച ഒരു പെനാൾട്ടി ഫിലിപ്പ് കുട്ടീനോ ലക്ഷ്യം കണ്ടതോടുകൂടി 3-1 തകർപ്പൻ വിജയം ബാർസ സ്വന്തമാക്കി. ജാവിക്ക് കീഴിൽ ബാർസയുടെ ഉയർച്ച തന്നെയാണ് ഈ വിജയം കാണിച്ചു തരുന്നത്. ഈ മത്സരത്തിന്റെ വിജയത്തോടെ 23 പോയിന്റുമായി ബാർസലോണ ലാലിഗ പോയിന്റ് ടേബിളിൽ 7 സ്ഥാനത്താണ്. നിലവിൽ 30 പോയിന്റുമായി റിയൽ മാഡ്രിഡ് ആണ് ഒന്നാമതുള്ളത്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.